അമ്പടി കേമികളെ പ്രായം കുറയ്ക്കാൻ വേണ്ടി മക്കളെ മുറിയിലിട്ട് കൂട്ട കണ്ണട മാറ്റി വെക്കുക. ഇന്ന് ഞാൻ കാണിച്ചു തരാം. തരില്ല ഞാൻ, ഇത് ആർക്കും തരില്ല. ഇന്ദുവിന് എടുത്ത കളി പോയിട്ട് എത്ര നേരെയാ മനുഷ്യ കിട്ടിയോ? കടയായ കട മുഴുവൻ അരിച്ചു പെറുക്കി ഒടു ഒരെണ്ണം കിട്ടി. മഹാഭാഗ്യം. എന്റെ ഇന്ദു വെറുതെ കണ്ട കടച്ചവണയൊക്കെ വാരിത്തേച്ച് ഉള്ള ചന്തം കൂടി കളയണ്ട. അസൂയ എല്ലാവർക്കും തോന്നും. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിയും ലുക്കില്ലേ? എന്റെ ദൈവമേ, അവിടെ നിനക്ക് അവനെ വലിയ ഇഷ്ട. വലിയ ഇഷ്ടമൊന്നല്ല, കൊറേ നേരം നോക്കി നിൽക്കുമ്പോ ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നും. എന്നാ ഇനി കുറച്ചു നേരം നോക്കിയാ മതി. ഇനി ഈ വീട്ടില് പ്രേമമൊന്നോ ഒളിച്ചോട്ടോ എന്നുള്ള വാക്ക് ഞാൻ കേട്ടാ. നിന്റെ മലയാളം പോലെ അല്ല തമിഴ്, എല്ലാത്തിനും കുറച്ച് ഡോസ് കൂടുതൽ വേണം. മലയാളത്തിൽ ഇപ്പൊ എങ്ങനെയാ അമ്മേ? അത്രയല്ലേ ഉള്ളൂ തമിഴ് കേട്ടിട്ടില്ലേ അമ്മാ? ആ വ്യത്യാസം. പേരുണ്ണി അല്ല, സൂര്യനാരായണ വർമ്മ എന്ന് എഴുതിയാ മതി. ആളുടെ നാളെ ഏതാ? നാളെ പോരുത്താതെ ആ ഒന്ന് വിട്ടുപോയി. ആളുടെ പേരിലൊരു ഭാഗ്യസൂക്തം കൂടി. ഇനി അവളെ കണ്ടാ നീ തിരിച്ചറിയോ? അവളെ കണ്ടാ തിരിച്ചറിയില്ല, പക്ഷെ കാറ് കണ്ടാ തിരിച്ചറിയും. നമ്പർ അറിയാം. കുട്ടാ എത്രടാ നമ്പർ? KL7 63 63 KL7 63 63 ആണാ 77 15 ആണ്. നീ എന്തോടാ പറഞ്ഞത് അവളോട്? അച്ഛനോട് ജോർജാണ് ഏറ്റവും വലിയ മണ്ടൻ അല്ലേ? കള്ളം പറഞ്ഞാൽ കണ്ണടിച്ചാൻ പൊളിക്കുന്നുണ്ട്. പറഞ്ഞായിരുന്നു ഒരു കുട്ടം പറമ്പിലുണ്ടായിരുന്നു. ആ പറമ്പിലുണ്ടായിരുന്നു. ഇവിടെ നിനക്കവിടെ ഏറ്റവും ബുദ്ധിയുള്ള അവള് മണ്ടി. ഞാൻ അവളെ പറ്റിക്കാൻ പറഞ്ഞയാ. പൊന്നു ഡെന്നിസെ മാപ്പാക്കണം. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യില്ല. ഗുരുവായൂരപ്പനാണ്, പളനിയാണ്ടവനാണ്, ശബരിമല അയ്യപ്പനാണ്, ബത്ലഹേം ഡെന്നിസാണ് സത്യം. മാപ്പാക്കണം. ആക്കെന്റെ ഡെന്നിസെ ആക്കാം, പക്ഷേ മറ്റതിന്റെ മീനിങ് പറയണം. ഐദ് കസിൻസ് ഒബ്രു മധു മാടിക്കൊണ്ടേ. ഓ അതോ? അത് പറയണോ? പറയണം. അത് അത് ചുമ്മാ രവിയേട്ടനെ ഒന്നും ഇല്ലെന്നേ. പന്നിനാരുടെ പന്നി? നന്ദി. ഓ ഇപ്പഴാ മനസ്സിലായത്, 1450 വയസ്സൊക്കെ കിട്ടണ കോപ്പാണ് നന്ദി. ഈ സായിപ്പുമാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ സോറിയൻ ടാക്സ് ഒന്ന് കേൾക്കേണ്ടി വരൂലായിരുന്നല്ലോ. ഓ ഒന്നുമില്ലേ. 1450 രൂപ കാശ് ഞാൻ അയച്ചു തരാം. 1550 കിടന്ന് കുറയ്ക്കണ്ട. തന്റെ അഡ്രസ് പറ. നീ എന്റെ അമ്മമ്മയുടെ വീട്ടിലേക്ക്. എനിക്ക് അഡ്രസ് ഇല്ല. അതെനിക്ക് തന്നെ കണ്ടുപിടി. ആംസ്റ്റർഡാമിൽ വെച്ച് നിങ്ങൾ അനാഥയായി മരണപ്പെടുകയാണെങ്കിൽ നഗരത്തിലെ കവികളിൽ ഒരാൾ നിങ്ങൾക്കായി ഒരു ചരമഗീതം എഴുതുകയും അത് നിങ്ങളുടെ ശവസംസ്കാര ചടങ്ങിൽ ആലപിക്കപ്പെടുകയും ചെയ്യും. എന്ത് മനോഹരമായ നാടാണല്ലേ. ഈ നാട്ടിലെ പത്രങ്ങളും പാപ്പരാസികളും എന്നെ കുറിച്ച് എഴുതി അർമാദിക്കുന്നത് കണ്ട് ആസ്വദിക്കാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്ന യൂഷ്വൽ സൈക്കോപാത്ത് അല്ല ഞാൻ. എന്റെ കഥയും എന്റെ പ്രതികാരവും എല്ലാം എന്റെ സ്വകാര്യതയാണ്. രാത്രി എന്താ ഇവിടെ പതിവ്? രാത്രി സാധാരണ ഇവിടെ ഉറങ്ങാറാ പതിവ്. അതല്ല ഇനി ഇപ്പൊ കഥകളിയോ കുച്ചിപ്പുടിയോ? രാത്രി കഴിക്കാൻ ഭക്ഷണം എന്താന്നാ ചോദിച്ചേ. ജീവന് കഞ്ഞി, അതുകൊണ്ട് ഞങ്ങളും കഞ്ഞി. നിങ്ങളൊക്കെ കഞ്ഞികളാന്ന് എനിക്കറിയാം. എനിക്ക് ചപ്പാത്തിയോ പൂരിയോ വേണം. തൽക്കാലം അതിനുള്ള സൗകര്യം ഒന്നും ഇവിടെ ഇല്ല. സൗകര്യം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. മാവ് എവിടെ? മാവ് മുറ്റത്തുണ്ട്. ഓ ഗോതമ്പ് മാവ് എവിടെയെന്ന് ചോദിച്ചേ? ഗോതമ്പ് മാവ് ഇരിക്കുന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടാവും. നീ പോയി വേറെ പണി നോക്ക് പെണ്ണേ. ഓഹോ റീച്ചിലി ഫിലോസഫിക്ക് പറഞ്ഞെങ്കിൽ എന്ത് രസം. ഡാഡി ബൈബിൾ വയ്ക്കുന്നത് ഒന്നും മനസ്സിലാവുന്നു. അതൊക്കെ പോട്ടെ, എന്താ നടത്തി പ്രടി? അറിയില്ല ഉരിയ, ലൈഫ് ഭയങ്കര ബോറടി. നല്ല ക്ലൈമറ്റ് അല്ലേ? പ്രേമിക്കാൻ പോകുന്നു. അല്ല കുര്യനെ പ്രേമിക്കാൻ അറിയോ? എന്റെ പ്രേമം കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് അറിയാം. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കൊന്ന് പ്രേമിച്ചു കെട്ടിയ ഒരു ഒരുത്തങ്ങളെ വന്ന് ഉങ്ങൾക്ക് പിടിക്കിയത് അപ്പീനാ அவங்கள பத்தி ஒரு ரெண்டு வார்த்தை நல்லதா எழுதுங்க, இல்ல ஏதாவது பேசுங்க. பிடிக்கல அப்படின்னா விட்டுருங்களேன். எதுக்கு நம்ம அவங்கள பத்தி தப்பா பேசி அவங்களோட அவங்களோட ஒரு நாளை அவங்களோட மனசை வந்து அந்த எதுக்கு நம்ம வந்து ஹர்ட் பண்ணணும்? அன்பா இருங்க, அன்பு மட்டுமே கொடுங்க. ஏன்னா அது அதுதான் இந்த உலகத்துல ரொம்ப கம்மியான ஒரு விஷயம். ரொம்ப நெகட்டிவா இருக்கிற இந்த உலகத்துல வந்து நீங்க அந்த பாசிட்டிவிட்டி ஸ்ப்ரெட் பண்ணுறதும் நீங்க உங்களோட அன்பு கொடுங்க. ஏதெங்கிலும் ஒரு ஆண்குட்டி வந்து விழிச்சா உடனே കൂടെ ഇറങ്ങിപ്പോ നിക്കണ്ട, കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. വെയിറ്റ് ചെയ്താൽ എന്റെ ചെറിയ അമ്മാമ ഒരാളുണ്ട്, കിട്ടിയിട്ടില്ല. ഞാനൊന്ന് സംസാരിച്ചു നോക്കാം.
അഹമ്മതി കാണിച്ചിട്ട് ചിരിക്ക. സോറി. എന്ത് സോറി? കുട്ടികളായാലും കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. എനിക്കതിന് കുട്ടികളായിട്ടില്ലല്ലോ. അതല്ല, പെൺകുട്ടികളായാലും ഇതുപോലെ ലോറി പായണ പോലെ കിടന്ന് പായം പാടില്ല. അതിന് ഞാൻ സോറി പറഞ്ഞില്ലേ. എന്ത് തോന്നിയിട്ട് സോറിയോ? സായിപ്പന്മാർ ഒരു വാക്ക് കണ്ടുപിടിച്ചു. സാരി സാരി സാരി. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഈയുടെ കാല് പിടിച്ച് കരയണോ? അത് ശരി. ആരാ ഇവിടെ സിമ്പിൾ അടിച്ച്? കഥാപ്രസംഗം ഉണ്ടോ? സിമ്പിൾ ഒന്നുമല്ല, തലലിശയിൽ പത്രം വീണതാ. മണ്ഡപ അലങ്കരിക്ക് അങ്ങോട്ട് പൂക്കളാണ് ഈ കുട്ടി നശിപ്പിച്ചത്. എന്ത് നശിപ്പിച്ചു? അതെല്ലാം പെറുക്കി എടുത്താ പോരെ. ഓ അങ്ങനെയാണോ? എന്നാ പെറുക്കി പെറുക്കി എടുക്കൂ കുട്ടി. അല്ല, നീ ഏതായി കുട്ടി? ഏതായി കുട്ടി? എന്നോട് ചോദിക്ക, നാടെവിടെയാ, വീട് എവിടെയാ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ടൗണിൽ താമസിക്കാൻ ഇഷ്ടമാണെന്നൊക്കെ. വായി നോക്കി, അവൻ എന്നെ ജയിലേക്ക് ഇട്ടുന്നാ തോന്നണേ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. ഓ എന്റെ ഭാഗ്യം. ചിലപ്പോൾ നിന്റെ നോട്ടത്തിലും സംസാരത്തിലൊക്കെ എനിക്കൊന്ന് തോന്നിയിട്ടുണ്ട്. നിനക്കത് ഇഷ്ടമാണോ? ഇല്ല ഭായി, താൻ എന്റെ ബെസ്റ്റ് ബഡി. അതിൽ കൂടി എനിക്കും തോന്നിയിട്ടില്ല. എന്തായാലും എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. പിന്നെ ഞാനൊന്ന് പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ ഇഷ്ടമെന്നൊക്കെ? അതൊന്നും സാരമില്ല, അറിവില്ലാതെ പറഞ്ഞല്ലേ. ഞാനതൊക്കെ അപ്പോഴേ മറന്നു. അങ്ങനെ മറക്കണ്ടെന്ന് പറയായിരുന്നു. എനിക്കിപ്പോഴും ഇഷ്ടം തന്നെയാ. கம்பளி பூச்சி தங்கச்சி அள்ளி மலர் கொடி அங்கதமே ஒட்டார ஒட்டார சந்தனமே முல்ல மலர் கொடி முத்தாரமே எங்கூரு எங்கூரு குத்தாளமே துருக்க பையம்மா வெத்தல மட்டையம்மா சுமந்த கையம்மா மத்தல